എവിടെ? എവിടെ പോണം? ഹലോ, വെൽക്കം ബാക്ക് ടു റിച്ചിട്ടൻ സെൽ. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കാട്ടിൽ മേക്കത്തിലാണ്, മണിയേട്ടൻ അമ്പലത്തില്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരണത്. ഞാൻ മൂന്നാണാ നിൽക്കുന്നത്. പക്ഷെ വന്നത് ജംഗാറിലാണ്. ജംഗാറില് നല്ല ബാക്കിൽ നിന്ന് കുറെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അത് കണക്ക് ഇവരും വന്നിട്ടുണ്ട്. അപ്പം ഗൂഗിൾ അമ്മച്ചി വഴി വന്നിട്ടുള്ള, അപ്പൊ അതാ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങിയത്. പക്ഷെ നോക്കിയപ്പോ വേറെ വഴി കാണിക്കുന്ന ഗൂഗിൾ അമ്മച്ചി. തെറ്റും തെറ്റുമോ ഇല്ലെന്ന് അറിയാൻ വയ്യാതാണ് ഒരു റിസ്ക് എടുത്തിട്ടാണ് ഇതിന്റെ കൂടെ വന്നത്. എന്തോ ഭാഗ്യത്തിന് കാറിങ്ങി വരെ വന്നേട്ടാ. വരുന്ന വഴിക്കൊക്കെ പേടിയായിരുന്നു. ഞങ്ങക്ക് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അന്ന് അല്ല, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഗൂഗിളിൽ നേരെ അടിച്ചു നോക്കി, അപ്പൊ വഴിയെല്ലാം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് അതുവഴിയാണ് പോവാള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിർത്തിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങോട്ട് കാറ് വരാനുള്ള വഴിയില്ല. അപ്പൊ അവിടെ പകുതിയിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് ജംഗാറിൽ കയറി ഇനി വരണം, ഇക്കര വരണം. മറ്റേത് നോക്കിയപ്പോഴത്തേക്ക് നേരെ കാറ് ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്ന വഴിയായിരുന്നു. കുറച്ചൊരു 12 കിലോമീറ്റർ ചുറ്റുണ്ട്. അപ്പൊ എന്തായാലും റിസ്ക് എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് വന്നപ്പോഴത്തേക്ക് കടലിന്റെ ഒക്കെ സൈഡിൽ കൂടെ, അതൊക്കെ നിങ്ങളിപ്പോ കാണും കേട്ടോ, കടലിന്റെ ഒക്കെ സൈഡിൽ കൂടെ ഒരു ഞങ്ങളും പേടിച്ചു പേടിച്ചാന്ന് എന്താവുന്നറിയാതെ വഴിയിലേക്ക് ഇങ്ങനെ മണലൊക്കെ മണലാന്ന് തോന്നി ഖനനം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ വഴിയൊക്കെ നിങ്ങൾ വഴി ഇതില് ഇൻട്രോ കഴിഞ്ഞിട്ട് കാണും. അപ്പം ഇവിടുത്തെ പറ്റുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരണത്. ഇവിടെ എവള് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് വീണ്ടും വരണമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് വരാനായിട്ടുള്ള സമയമായത്. അപ്പോ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മള് പോകുമ്പോഴേ ഇതെനക്ക് വരണം കണ്ടിട്ടുണ്ടോ ഈ വണ്ടി? ഖനന മേഖല അടി തട്ടോ എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യ. പണിപാളിയോ പണിപാളിയോ ബീച്ച് 3 Oh,
പ്രസാദമാണ് കേട്ടോ ഈ കഞ്ഞിയും പയറും. പഴയകാല മുട്ടകളൊക്കെ പിടിക്കാം, ചെരുപ്പുകളൊക്കെ 50 രൂപ 100 രൂപ. കടൽ എവിടെ എവിടെ പോണം? മാമന കടൽ എവിടെ? അച്ഛ കൈ തരാം. അച്ഛ കൈ തരാം മാ, കണ്ട് പിടിച്ചോ. അപ്പൊ നമ്മളിവിടെ അകത്ത് വന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ച് അവിടെ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചായിരുന്നു വീഡിയോ എടുത്തോട്ടെന്നൊക്കെ ചോദിച്ച്. അപ്പൊ ചോദിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു. സെക്രട്ടറിയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരനൊരു എടുത്തോ വേണ്ട എന്നുള്ള രീതിയിലുള്ള, അതായത് മനസ്സില്ല മനസ്സോടെ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് എടുക്കണ്ടെന്ന്. അതിന് ചുറ്റുമൊന്നും എടുക്കണ്ടെന്ന് എഴുതി വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തില്ല. പക്ഷെ അവരൊക്കെ എടുത്തിട്ട് അവരുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഫോണിലോ എടുത്തോളൂ. പക്ഷെ ഞങ്ങൾ എടുത്തെങ്കിലും വീഡിയോ എടുത്തെങ്കിൽ അതൊരു പ്രശ്നം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുത്തില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സപ്പോർട്ട് കൊണ്ടുണ്ടല്ലോ നമ്മൾ എന്താ നിങ്ങളടുത്ത് പറയേണ്ടതെന്ന് അറിഞ്ഞിടാം. ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങളെ തരുന്നത്. നമ്മളിപ്പം ആരെങ്കിലും ഒക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് കാര്യം. ഇവിടെ
വന്നിട്ട് എനിക്ക് തോന്നുന്നത് 95% ആൾക്കാർക്ക് നമ്മളെ അറിയാം. ഒരുപാട് പേര് വന്ന് സംസാരിക്കും, കുറെ പേര് ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ തോണ്ടി തോണ്ടി വിളിക്കുന്നുണ്ട്, പിന്നെ കുറെ പേര് വന്നിട്ട് മിണ്ടുന്നുണ്ട്. ഇതൊന്നും നമ്മളൊട്ടും പ്രതീക്ഷയല്ല, ഇതിങ്ങനെ നമ്മൾ പ്രതീക്ഷതയല്ല. പപ്പടം വെക്കുന്ന ഒരു ആന്റി വന്നായിരുന്നു, അപ്പൊ ആന്റി പറഞ്ഞു കാണാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ചോദിച്ച്, സത്യം പറഞ്ഞാൽ അവരൊക്കെ കാണുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്താ പറയണ്ട, സന്തോഷം അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു, ചെറിയൊരു വീഡിയോ ആയിരുന്നു. മഴക്കോളാണ് കാണേട്ടോ, അപ്പൊ ഇന്ന് വെയിലില്ല. ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു, ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോയില്. ഇന്ന് ചൂടൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. ഞങ്ങള് വലിയ എന്താ വിശദമായിട്ടൊക്കെ എടുക്കാൻ ചോദിച്ചപ്പോ പറ്റിയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ഉള്ളിലേക്കും ക്ലിക്ക് ചെയ്യുക.